പിന്നെ അമൃത പറഞ്ഞു 19 വർഷം ദുബായിൽ ഒരു പെണ്ണുമായിട്ട് സ്നേഹത്തിലായിരുന്നു. ഇല്ല, ദുബായിലല്ല, ഞാൻ നാട്ടിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത്, ഞാൻ പ്ലസ് വണ്ണിൽ പഠിച്ചോണ്ടിരുന്ന സമയത്തുള്ള ഒരു പ്രണയമാണ്. ഓ, എന്റെ കഥയിലായിരുന്നു ദുബായ്? ഓ, തിരിച്ചുപോയി. ഓ, ഇവിടെ ആയിരുന്നല്ലേ 8 വർഷം? അതെ, അതെന്താ 8 വർഷം? ആ, എന്നിട്ട് പോയി. അല്ല, എന്താ കാര്യം? അത് 8 വർഷം അവർക്ക് ഗവൺമെന്റ് ജോലിക്കാരോടുള്ള ഒരു ഇഷ്ടമാണ്. ഗവൺമെന്റ് ജോലിക്കാരോടുള്ള ഇഷ്ടം, അങ്ങനെ പോയി. അത് പിന്നെ വേണ്ടെന്ന് വെച്ചത്. പിന്നെ ഞാൻ അതിന്റെ ഒരു ഡിപ്രഷൻ അടിച്ച് ഞാൻ ഏതാ ഗൾഫിൽ പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചാൾ നാട്ടിൽ നിന്നിട്ട് ഞാൻ നേരെ ദുബായിൽ പോയി. ദുബായിൽ ആദ്യം നോർമലായിട്ട് ഒരു വർക്കറായിട്ടാണ് പോയത്. പിന്നെ അവിടെ ചെന്ന് ഞാൻ പഠിച്ച് ഞാൻ സേഫ്റ്റി ഓഫീസർ കോഴ്സ്. ഞാൻ കരാമേലായിരുന്നു. ഞാൻ എക്സ്പോർട്ട് വേണ്ടിട്ട് പിന്നെ സേഫ്റ്റി ഓഫീസറായിട്ട് വന്നു. എന്റെ കമ്പനിയിൽ തന്നെ ഞാൻ 6 മാസം ഞാൻ സദാ വർക്കറായിട്ടാണ് പോയത്. ഒരു അലൂമിനിയം ഫാബ്രിക്കേറ്റർ ആയിട്ട് വിസ കിട്ടി അങ്ങനെ പോകണല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ പോയതാണ്. അവിടെ ചെന്ന് ഞാൻ പഠിച്ചിട്ട് ഞാൻ സേഫ്റ്റി ഓഫീസറായിട്ട് കയറി. പിന്നെ അവിടെ വർക്ക് ചെയ്തു, 2 വർഷത്തോളം വർക്ക് ചെയ്തു. അപ്പം വർക്ക് ചെയ്യുന്ന ഇടയ്ക്കാണ് അവിടെ വെച്ച് എനിക്കൊരു പ്രണയം ഉണ്ടായി. ടിക്ടോക്കിലൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. ആദ്യമേ ഇത്, അത് കഴിഞ്ഞിട്ട് അന്നേരം ഈ 8 വർഷത്തെ പ്രണയം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ ഇതിനകത്തും വന്നത്, കോമഡി സ്റ്റാറിൽ വന്നത്. ചെയ്തോണ്ടിരുന്ന ലാസ്റ്റ് ടൈമിലാണ് ഞാൻ കോമഡി സ്റ്റാർ ചെയ്തോണ്ടിരുന്നത്. പിന്നെയാണ് അമൃത കണ്ടത്. അപ്പൊ അമൃത 3-ാമത്തെ അന്നി പഠിച്ച 3-ാണല്ലോ, എവിടെയെങ്കിലും വന്ന് കൊത്തുമല്ലോ. എന്നിട്ട് അപ്പൊ അങ്ങനെ അമൃത ഇഷ്ടമുള്ള പറഞ്ഞാണ് ഞാൻ പോയി. അവിടുത്തെ ജോലി വിട്ടത് എന്തിനാണ്? ജോലി സത്യത്തിൽ വിട്ടതല്ല ഞാൻ, അവരെടുത്ത് കളഞ്ഞാണോ? അല്ല, അവിടെ കളയത്തില്ല. അത് നല്ല കമ്പനിയാണ്, ഓസ്ട്രേലിയൻ കമ്പനി ആയിരുന്നു, കളയത്തുന്നില്ല. അപ്പൊ ഞാൻ അവിടുന്ന് സത്യത്തിൽ ഞാൻ വന്നത്, എനിക്ക് ഈ അഭിനയം ഭയങ്കര ഭ്രാന്താണ്. എവിടെ നിന്നാലും ഇങ്ങനെ അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുമ്പോഴും ഇങ്ങനെ കാസ്റ്റിംഗ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ അയച്ചോണ്ടിരിക്കും ഫോട്ടോസ് ഒക്കെ. അവിടെ വെച്ചിട്ട് ഈ ടിക്ടോക്കിലൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ഹീറോ എന്ന് അറിയപ്പെടുന്ന. ഓ, ശരി, വേറെ എന്താ. അപ്പൊ അങ്ങനെ ഞാൻ ടിക്ടോക്കിലൊക്കെ ആക്റ്റീവ് ആയ സമയത്ത് അങ്ങനെ നാട്ടിലോട്ട് വരാൻ നോക്കും. നാട്ടിലോട്ട് വന്ന സമയത്താണ് അമൃതയുടെ അല്ല അന്നേരം ആ ലൈൻ ഉണ്ടായിരുന്നു, 2-ാമത്തെ ആൾ അന്നേരം ഉണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് വെച്ച് ലാസ്റ്റ് വന്നപ്പോ അതും പോയി. അതും പോയപ്പോഴത്തേക്ക് ഞാൻ എന്താ എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നപ്പോഴാണ് അമൃതയുടെ ഒരു മെസ്സേജ് വന്നേക്കുന്നത്, അനിയന്റെ ജോബിന്റെ കാര്യം ചോദിച്ചോണ്ട്. ഞാൻ വെച്ചാൽ ഇവൾ അന്ന് നമ്മൾ പ്രപ്പോസ് ചെയ്താണ്, അവള് 2-ാമത് മെസ്സേജ് ആണല്ലോ, ഞാനാണ് റിജക്ട് ചെയ്തത്. ആരെയും കിട്ടിയില്ലെങ്കിൽ ഇരിക്കട്ടെ. ഞാൻ ചുമ്മാ വന്ന് ഒരു ചൂണ്ടായിട്ട് നോക്കിയതാണ്, അവള് കൊത്തിയതില്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട്, സുഖമാണോ, കല്യാണമൊക്കെ ആലോചിച്ചു തുടങ്ങിയൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല അവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ പൊട്ടിയെല്ലാം വളിച്ചായി കിടക്കുക. ഞാൻ ചോദിച്ചു എന്നാ നമ്മള്. ഞാൻ ശരിക്കും ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ 8 വർഷം ഒന്ന്, 3 വർഷം വേറൊന്ന്, ഇനി ഇതിന്റെ ഇടയ്ക്ക് എത്ര ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരാള് വരുമ്പോഴത്തേക്ക് എങ്ങനെ ഇത്ര വിശ്വസിച്ച് ഞാൻ കെട്ടിയത്? ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. പിന്നെ വരാനുള്ളൊന്നും വഴി തങ്ങില്ല. ഓ, ഇത് വരാനുള്ള വഴി തന്നെ ശരി, വഴി കിടന്നാണോ ഇത്? അത് എനിക്കും അതല്ലേ പറ്റിയത്. എവിടൊക്കെ കിടന്ന ഞാനാ, എവിടൊക്കെ വന്നില്ല സാർ, വന്ന് പെട്ടത് ഇവിടെ പോയില്ലേ? അതും 2 വർഷത്തിന് ശേഷം കണ്ടേ. കാര്യം പറയട്ടെ, ഇതെല്ലാം വിധിയാണ് കുട്ടി, വിധി. എനിക്ക് അന്നേരം ശനിയുടെ ദിശയായിരുന്നു. ഇപ്പോഴും അത് തന്നെ ജോസ്യം പറഞ്ഞേക്കുന്നത്, ഇനി അത് ശീലമായിക്കോളൂ പറഞ്ഞു. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. മേഡ് ഫോർ ഈച്ച് അതർ ആണ്, ടോം ആൻഡ് ജെറിയോ. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ സത്യം പറയൂ? ആ, സത്യം പറയൂ. രണ്ടുപേരും കള്ളു കുടിക്കൂ? തെങ്ങും കള്ളു കുടിച്ചിട്ടുണ്ട്. അതിനാ കള്ളെന്ന് പറയുന്നത് ആണല്ലേ? എന്നാ കുടിച്ചിട്ടുണ്ട്? അല്ല, ഒരു വീഡിയോ ചെയ്തല്ലോ. ആ, യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പൊ അതിനകത്തുണ്ട് ആലപ്പുഴയുടെ ഒരു ഇത് കാണിക്കുമ്പോ അതിനകത്തൊരു കള്ളു കുടിക്കുന്ന ഒരു സീൻ കാണിച്ചു. ആലപ്പുഴയല്ലേ, അപ്പൊ അങ്ങനെ കാണിക്കേണ്ടി വന്നു. വന്നു നല്ല കാണിച്ചത്. എന്തായിരുന്നു ആ സംഭവം? അത് നമ്മളൊരു യൂട്യൂബിലൊരു കണ്ടന്റ് വേണമല്ലോ, അപ്പൊ അതിനുവേണ്ടി ആലപ്പുഴ എന്താണ് സ്പെഷ്യൽ ആയിട്ടെന്ന് ചോദിച്ചപ്പോ കപ്പ, മീൻകറി, തെങ്ങും കള്ള്. ഷാപ്പാണ് ഉദ്ദേശിച്ചത്, ഷാപ്പ് കിട്ടിയില്ല. അങ്ങനെ അത് ചെയ്തു. ഞങ്ങളൊരു ചേട്ടൻ ചെത്താൻ കയറുമായിരുന്നു. ആ സമയത്ത് ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ എനിക്ക് അങ്ങ് അന്നേരം തന്നെ ചെത്തിയ കള്ളെടുത്ത നല്ല മധുരമായിരുന്നു, അങ്ങനെ അത് കുടിച്ചു. അതിനകത്ത് ഞാൻ കേട്ടിട്ടുള്ള ഈ ഇങ്ങനെ ഇറക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിന്റെ ഈച്ചയും ആ ഉണ്ട്. അത് കഴിച്ചോ? ഇല്ല, കിട്ടിയ കയ്യിൽ അത് കളഞ്ഞു. എന്തായാലും സത്യം തുറന്നു പറയുന്ന രണ്ട് വ്യക്തികളാണ്. ഇനിയും കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. സത്യം പറയേണ്ടി വരുമല്ലോ. ഒരു ഡബ് മാഷ് ചെയ്യാമോ? ആ, ചെയ്യാം. ഓക്കെ, റൈറ്റ്. എന്റെ സമയം വെച്ച് നോക്കുമ്പോ ഒരാഴ്ച കടന്നാ കൂടെ കാട്ടാന പോയിട്ട് ഒരു കുഴിയാന കൂടെ വരൂല. വിശന്നിട്ടാണെങ്കിൽ മനുഷ്യന് കണ്ണും കണ്ടുകൂടാ. കാലത്ത് കവലേന്ന് വല്ലതും വാങ്ങിച്ചോണ്ട് വന്നാ ഞാൻ വെച്ചുണ്ടാക്കി തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നേക്ക് മുദ്ദുകവ്. എന്താ മുദ്ദുകവ്?
മനസ്സിലായോ? ചോദിച്ചില്ലേ? ഇപ്പൊ വേണ്ട. അസലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഈ ലിപ്സിങ്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അത് വെരി ഡിഫിക്കൽട്ടാണ്. കാരണം കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ അയ്യോ എന്ന് പറയും. ഈ ടിക്ടോക്കിലെ റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു അല്ലേ? അങ്ങനെ ആയിരുന്നു. ഇപ്പോഴോ? ഇവിടെ റൊമാൻസ് ഒക്കെ ചെയ്യും, ഇവളോടെ ചെയ്തില്ല, അല്ലാതെ വേറെ ആരോടെ ഒക്കെ ചെയ്യും. അതെന്തേ പുള്ളിക്കാരി ചില സമയത്ത് ജാട പറയും. എന്താണ് വിളിക്കാത്തതാ? സകലമാന പെമ്പിള്ളേരോടെയും ചെയ്യും, എന്റെ കൂടെ ചെയ്യത്തില്ല. ഓ, ഇത്രയും കേട്ടിട്ടും പുള്ളിക്കാരിക്ക് വല്ല പ്രേമം വല്ല ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നില്ലേ? യോ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞേ ഞാൻ അങ്ങനെ ഒരു കാര്യമേ ചിന്തിച്ചിട്ടില്ലെന്ന്. രണ്ടുപേരുണ്ട്. അത് ചുമ്മാ തമാശക്കെന്ന് പറഞ്ഞു, നേരം പോക്കിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ എല്ലാരും നേരം പോക്കെന്നൊക്കെ നമുക്ക് ട്വിസ്റ്റ് വേണോന്ന് പറഞ്ഞില്ലേ? അതായത് ഈ എപ്പിസോഡിലേക്ക് മാറ്റി വെച്ചേ. അതാണ്. അപ്പൊ അതിനകത്ത് എന്റെ കഥയില്, അതായത് നിങ്ങളുടെ ആദ്യത്തെ കാമുകി, നിങ്ങളുടെ അല്ല, ആദ്യത്തെ കാമുകി, കാമുകിയെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ആ കാമുകിയെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ രണ്ടു വർഷമായിട്ട് നിങ്ങളുമായിട്ട് പ്രണയത്തിലായിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു പറഞ്ഞു. പിന്നെ പറഞ്ഞു എനിക്കൊരു രണ്ടു വയസ്സുള്ള കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. അല്ല, പറയാൻ പറ്റത്തില്ല കേട്ടോ, അതൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പം മാവേലിക്കര വീട്ടിൽ ഇങ്ങനെ വരുമ്പോ അച്ഛോ വിളിച്ച് എന്ത് ചെയ്യും? അവിടെ ഓൾറെഡി ജയിച്ചിട്ട് രണ്ട് കുട്ടികളുണ്ട്. അപ്പൊ അവര് മാമാന്നാ വിളിക്കുന്നത്, അതും പോയി. ടെൻഷൻ കാണുന്നല്ലോ മോത്ത്. എന്റെയോ അല്ല, ഇത് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചേ, എന്റെ ഗർഭം ഇങ്ങനെ അല്ല.